ലംബ സ്പൈനൽ സ്റ്റിനോസിസ് എന്ന വിഷയം സംബന്ധിച്ച് അതിൻ്റെ വളരെ വിശദമായിട്ടുള്ള അനാറ്റമിയും അതേപോലെ തന്നെ അതിൻ്റെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസ്, ഇത് നിങ്ങളുടെ ശരീരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളെക്കുറിച്ചും അതേപോലെ ഇത് നിങ്ങളിൽ വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെ എന്നും ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു വിഷയം സംബന്ധിച്ച് കഠിനമായി വേദന അനുഭവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ വീഡിയോയിൽ എൻ്റെ പേഷ്യൻ്റ് പോപ്പുലേഷനിൽ വളരെ എഫക്റ്റീവായിട്ട് അവരുടെ വേദനയെ കുറയ്ക്കുവാനും അവരുടെ ആ ഒരു ഫങ്ഷണൽ ഇൻഡിപെൻഡൻസിനെ കീപ്പ് ചെയ്യുവാനും അതേപോലെ തന്നെ അവരുടെ പേശികളുടെ ബലം വർദ്ധിപ്പിച്ച് ഈ ഒരു പ്രശ്നം വഷളാകാതെ അവരൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ അവർ മുൻപോട്ട് പോകുവാൻ അവരെ സഹായിച്ച 6 പ്രധാനപ്പെട്ട എക്സസൈസുകൾ, ഈ എക്സസൈസുകൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് അത് സഹായിക്കും. സോ നിങ്ങൾ ഈ ചാനലിൽ നൽകുന്ന എല്ലാ സപ്പോർട്ടിനുമായിട്ട് ഞാൻ നന്ദി പറയുന്നു. റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. നിങ്ങൾക്ക് ഞാൻ ഈ എക്സസൈസുകൾ കാണിച്ചു തരുന്നതിന് മുൻപ് ഒരു 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, നിങ്ങൾ ഈ എക്സസൈസ് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ ഈ എക്സസൈസുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കണം. കാരണം രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ ഈ എക്സസൈസ് ചെയ്തിരിക്കണം. രണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു രാത്രി കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു മാജിക് ഫിക്സ് അല്ല. യൂഷ്വലി ഈ ഒരു സിംറ്റംസ് ഒക്കെ ഒന്ന് റിലീവായി നിങ്ങളൊരു നിങ്ങളുടെ വേദനയൊക്കെ കഠിനമായിട്ടുള്ള വേദനയൊക്കെ ഒന്ന് കുറഞ്ഞ് നിങ്ങൾ ഒരു നോർമൽ ലൈഫിലേക്ക് എത്തുവാനായിട്ട് യൂഷ്വലി ഒരു 8-12 weeks അല്ലെങ്കിൽ ഒരു 8 മുതൽ 12 വരെ എടുക്കും. നിങ്ങൾ ആ ഒരു നാച്ചുറൽ ഹീലിംഗിന് വേണ്ടിയ സമയം നിങ്ങൾ നിങ്ങളുടെ സ്പൈനൽ കോഡിന് അല്ലെങ്കിൽ ആ സ്പൈനൽ ഭാഗത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കണം. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്നോടിപ്പം പലരും എഴുതി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ബെഡ് റെസ്റ്റിലാണ്, ഈ സ്പൈനൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ച് റീസെൻ്റ് ആയിട്ട് നടത്തിയ റിസർച്ചുകൾ പറയുന്നു ബെഡ് റെസ്റ്റ് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുവാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കണം. കാരണം എൻ്റെ പേഷ്യൻസിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ചില വ്യക്തികൾ പറയും എനിക്കൊരു 5 മിനിറ്റ് നടക്കാം, 5 മിനിറ്റ് നടന്നതിന് ശേഷം എൻ്റെ ആ സ്പൈനൽ കോഡിലും കാലിലേക്കുമൊക്കെയുള്ള സിംറ്റംസ് വളരെയധികം കഠിനമാകുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയും, നിങ്ങൾക്ക് 5 മിനിറ്റ് നടക്കുവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ നടക്കുക. നിങ്ങളുടെ ആ വേദനയും അതിന് സിംറ്റമാറ്റിക്കായിട്ടുള്ള ആ ഒരു അഗ്രവേഷൻ അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസ് വേഴ്സ് ആകുന്നതിന് മുൻപ് നിങ്ങളുടെ നടത്തം നിർത്തുക. ചില വ്യക്തികൾ പറയും എനിക്കാണെങ്കിൽ ഒരു 15 മിനിറ്റ് നടക്കാം, എന്നാൽ 16-ാമത്തെ മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ സിംറ്റംസ് വേഴ്സ് ആകും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 15 മിനിറ്റ് നടക്കാം, 16 മിനിറ്റിൽ തൊടാതെ 15 മിനിറ്റിൽ നിങ്ങളുടെ ആ നടത്തം നിർത്തുക. ഈ ഇങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് നടക്കുവാൻ കഴിയുമോ അത്രത്തോളം പെയിൻ വേഴ്സ് ആകാതെ അല്ലെങ്കിൽ വേദനയും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസും വഷളാകാതെ എത്രത്തോളം നിങ്ങൾക്ക് നടക്കുവാൻ കഴിയുമോ അത്രത്തോളം നടക്കുക. അത് ഒരു ദിവസം 5 മിനിറ്റ് വെച്ച് ഒരു ദിവസം നിങ്ങൾക്ക് 4 പ്രാവശ്യം വെച്ച് 20 മിനിറ്റ് നടക്കാം, അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് ദിവസം 2 പ്രാവശ്യം നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ നടക്കാം. അങ്ങനെ നിങ്ങൾ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഈ 1-2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുവാൻ പോകുന്ന ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നീ ടു ചെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കാൽ മുട്ടിനെ നിങ്ങളുടെ ചെസ്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള എക്സസൈസ് ആണ്. നിങ്ങൾ ഈ എക്സസൈസ് ഒറ്റ കാലിലും അല്ലെങ്കിൽ ഒരു കാല് അറ്റ് എ ടൈം നിങ്ങൾക്ക് ചെയ്യാം, അതല്ല എങ്കിൽ 2 കാല് അറ്റ് എ ടൈം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ചില വ്യക്തികൾ അവരുടെ കാൽ ഇതേപോലെ നീട്ടിവെച്ച് അവർ ഈ എക്സസൈസ് ചെയ്യുവാനായിട്ട് ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഞാൻ എൻ്റെ പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ 2 കാലും ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം ഈ എക്സസൈസ് ചെയ്യുവാനായിട്ടാണ്. കാരണം നിങ്ങൾ ഈ 2 കാലുകൾ മടക്കി വെക്കുന്നത് കാരണം നിങ്ങളുടെ ലോവർ ബാക്കിൽ ഉള്ള ആ ഒരു സ്പൈനൽ കർവേച്ചർ അതിനെ ന്യൂട്രലൈസ് ചെയ്യുവാനും
നിങ്ങളുടെ ലോവർ ബാക്കിലുള്ള കഠിനമായിട്ടുള്ള വേദനയും അതേപോലെയുള്ള ആ ഒരു സിംറ്റമാറ്റിക് പ്രസൻറ്റേഷൻസിനെ കുറയ്ക്കുവാനും സഹായിക്കും. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില വ്യക്തികൾ അവരുടെ കാൽമുട്ടിൻ്റെ മുകളിൽ ഇതേപോലെ പിടിക്കുവാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഞാൻ എൻ്റെ പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്നത് കാൽമുട്ടിൻ്റെ അടിയിൽ ഇതേപോലെ പിടിക്കുവാനായിട്ടാണ്. കാരണം നിങ്ങളുടെ മുട്ടിന് ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ കാൽമുട്ട് ഇതേപോലെ പിടിക്കുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മുട്ടിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുവാനായിട്ട് ഇടവരും. സോ ഇതേപോലെ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫേമായിട്ടുള്ള നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യരുത്. ഒന്നിൽ തറയിൽ ഒരു പാ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കിടന്ന് ചെയ്യാം. അതല്ല എങ്കിൽ പലകക്കട്ടലിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ തറയിൽ ഒന്നോ രണ്ടോ ബ്ലാങ്കറ്റ് വിരിച്ച് അതിൻ്റെ മുകളിൽ കിടന്ന് ഈ എക്സസൈസ് ചെയ്യാം. ഫേമായിട്ടുള്ള ഒരു സർഫേസിന് മുകളിൽ കിടന്നതിന് ശേഷം വേണം നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുവാനായിട്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതേപോലെ കാൽമുട്ടിനടിയിൽ രണ്ട് കൈകൾ കൊണ്ട് ഇതേപോലെ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ചെസ്റ്റിലേക്ക് നിങ്ങളുടെ മുട്ടിനെ എത്രത്തോളം കൊണ്ടുവരുവാൻ കഴിയുമോ അത്രത്തോളം കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതുപോലെ കഠിനമായ വേദനയുണ്ടെങ്കിൽ ഒരു കാല് വെച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. നിങ്ങളുടെ വേദനയും സ്റ്റിഫ്നെസ്സും ഒക്കെ ഒന്ന് കുറഞ്ഞ് നിങ്ങൾ കുറച്ച് ലൂസ്നപ്പ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതേപോലെ രണ്ട് കാലുകൾ വെച്ച് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ റിലാക്സ് ചെയ്യുക. ദിവസം നിങ്ങൾ രാവിലെയും വൈകിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ 3 lots of 30 seconds അല്ലെങ്കിൽ 3 പ്രാവശ്യം വീതം 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ സ്ട്രെച്ച് ഗ്ലൂട്ട് സ്ട്രെച്ച് അല്ലെങ്കിൽ ഫിഗർ ഓഫ് ഫോർ സ്ട്രെച്ച് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ നിതംബ ഭാഗങ്ങളിലുള്ള മസിൽസ് അത് ടൈറ്റ് ആകുന്നുവെങ്കിൽ അത് നമ്മുടെ സ്പൈനൽ കോഡ് അതിനെ വലിവുണ്ടാക്കുകയും ആ സ്പൈനൽ കോഡിലുള്ള വലിവ് കാരണം ഈ ലംബ കെനാൽ സ്റ്റിനോസിസ് അതിൻ്റെ സിംറ്റംസ് അത് വേഴ്സ് ആകുകയും ചെയ്യും. അപ്പോൾ അതിനെ ഒന്ന് ലൂസൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഗ്ലൂട്ട് മസിൽസിനെ സ്ട്രെച്ച് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അത് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാല് എടുത്ത് അടുത്ത കാലിൻ്റെ മുകളിൽ ഇതേപോലെ വെക്കുക. ഞാനിപ്പോൾ എൻ്റെ ഇടത് ഭാഗത്തെ ഗ്ലൂട്ടാണ് സ്ട്രെച്ച് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ കാല് ഉയർത്തി വെച്ചേക്കുന്ന നിങ്ങളെ തന്നെ നിങ്ങൾ ഇതേപോലെ സ്റ്റെബിലൈസ് ചെയ്യുക. സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാൽപാദം എത്രത്തോളം നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഉയർത്തി പിടിച്ചേക്കുന്ന ഈ കാലിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഈ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ കാൽപാദം വീണ്ടും എത്രത്തോളം നിങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ അടുപ്പിക്കുക. ഒരു 30 സെക്കൻഡ് ഞാൻ ഈ പറഞ്ഞതുപോലെ വലതു ഭാഗത്തെയും ഇടതു ഭാഗത്തെയും കാലുകളിൽ നിങ്ങൾ ചെയ്യണം. രാവിലെയും വൈകിട്ടും ഒരു 3 പ്രാവശ്യം വീതം 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് പെൽവിക് ടിൽറ്റ്. നിങ്ങൾ നിങ്ങളുടെ കൈ ഇതേപോലെ നിങ്ങളുടെ ബാക്കിൻ്റെ പുറകിൽ അല്ല വെച്ചതിന് ശേഷം നിങ്ങൾ ഫീൽ ചെയ്യുക. അതിൻ്റെ നമ്മുടെ ലോവർ ബാക്കിൽ നിങ്ങളുടെ കൈ വെക്കുന്ന ആ ഇടത്ത് ഒരു സ്പേസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ടത് ആ ഒരു സ്പേസ് ഇതേപോലെ നമ്മളുടെ കോർ മസിൽസ് ഉപയോഗിച്ച് ഇതേപോലെ ആ ഒരു സ്പേസിനെ ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലോവർ ബാക്കിനെ ഇതേപോലെ ഫ്ലാറ്റൻ ചെയ്ത് പിടിക്കുക. നിങ്ങൾക്കത് കാണുവാൻ കഴിയത്തില്ല. ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്ലൂട്ടും നിങ്ങളുടെ തൈസും ഉപയോഗിക്കാതെ ഇതേപോലെ നിങ്ങളുടെ കോർ മസിൽസ് ഈ ഒരു ഭാഗം ഉപയോഗിച്ച് നിങ്ങളുടെ ബാക്കിനെ ഫ്ലാറ്റൻ ചെയ്യുക. ഫ്ലാറ്റൻ ചെയ്തതിന് ശേഷം ഒരു 5 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ നിങ്ങളുടെ ആ ബാക്കിനെ ഈ ഒരു ലോവർ ബാക്കിലുള്ള ഒരു സ്പേസ് ഇല്ലാതെ നിങ്ങളുടെ ലോവർ ബാക്കിനെ മുഴുവനായിട്ട് തറയിലേക്ക് അമർത്തുക. അമർത്തിയതിന് ശേഷം ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്തതിന് പിടിച്ചതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഇതേപോലെ ഇത് നിങ്ങൾ മാസ്റ്റർ ആകാൻ ഒരു അല്പം സമയമെടുക്കും. ഇത് പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നിങ്ങളുടെ കോർ മസിൽസിനെ ട്രെയിൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ കോർ മസിൽസിൻ്റെ വീക്ക്നെസ് കാരണമാണ് നിങ്ങൾക്ക് ലോ ബാക്ക് പെയിൻ വളരെ സാധാരണമായിട്ടുണ്ടാകുന്നത്. സോ ഈ കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇതേപോലെ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ നിങ്ങളുടെ ഫ്ലാറ്റൻ ചെയ്തതിന് ശേഷം 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക.
പ്രത്യേകം നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഫ്ലാറ്റൻ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളുടെ ഗ്ലൂട്ടും നിങ്ങളുടെ തൈസും ഉപയോഗിക്കാതെ ഇരിക്കുക. നിങ്ങളുടെ കോർ മസിൽസിന് നിങ്ങൾ ഉപയോഗിക്കുക. ഇതേപോലെ ഫ്ലാറ്റൻ ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ ഫ്ലാറ്റൻ ചെയ്യുക. ഒരു 1, 2, 3, 4, 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 5 പ്രാവശ്യം ഇതേപോലെ രാവിലെയും വൈകിട്ടും നിങ്ങൾ ടേക്ക് യുവർ ഓൺ ടൈം, നിങ്ങൾ സ്ലോലി നിങ്ങളെ തന്നെ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. കോർ മസിൽസ് ഉപയോഗിച്ച് നിങ്ങളുടെ ബ്ലാക്ക് ബാക്കിനെ ഫ്ലാറ്റൻ ചെയ്യുക. ഫ്ലാറ്റൻ ചെയ്തതിന് ശേഷം 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഒരു രാവിലെയും വൈകിട്ടും ഒരു 5 ലോട്ട്സ് ഓഫ് 5 സെക്കൻഡ്സ് ഇതേപോലെ 5 പ്രാവശ്യം വീതം ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. രാവിലെയും വൈകിട്ടും ചെയ്യുക. അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ മലർന്നു കിടക്കുക. മലർന്നു കിടന്നതിന് ശേഷം നിങ്ങളുടെ കാൽമുട്ടുകൾ രണ്ടും ഇതേപോലെ മടക്കി വയ്ക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പെൽവിക് ടിൽറ്റ്, അത് നിങ്ങൾ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നിങ്ങളുടെ കോർ മസിൽ സ്ട്രെങ്തനിങ് എന്നുള്ളതാണ് ഈ ലംബ സ്പൈനൽ സ്റ്റിനോസിസ്, അത് റിക്കവർ ആകേണ്ടതിനുള്ള മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ കോർ സ്ട്രെങ്തനിങ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ ബാക്കിൻ്റെ പുറകിലുള്ള ഈ ഒരു സ്പൈനൽ കർവേച്ചറില്ലേ, ആ ഒരു സ്പൈനൽ കർവേച്ചറിനെ ഇതേപോലെ നിങ്ങൾ ഫ്ലാറ്റൻ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഗ്ലൂട്ടോ നിങ്ങളുടെ തൈയോ ഉപയോഗിക്കാതെ നിങ്ങളുടെ കോർ മസിൽസ്, ഈ ടമ്മി മസിൽസ് ഉപയോഗിച്ച് ഇതേപോലെ ആ ബാക്കിനെ നിങ്ങൾ ഫ്ലാറ്റൻ ചെയ്യുക. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫ്ലാറ്റനിങ് അല്ലെങ്കിൽ ഈ ഒരു പെൽവിക് ടിൽറ്റ് അത് ഹോൾഡ് ചെയ്ത് ഞാൻ ഈ പിടിച്ചേക്കുന്നത് പോലെ നിങ്ങൾ പിടിക്കുക. നിങ്ങൾ ഇതേപോലെ ലൂസൻ ചെയ്യരുത്, ഇതേപോലെ പിടിക്കുക. പിടിച്ചതിന് ശേഷം നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് കാലും ഓപ്പോസിറ്റ് കൈയും ഒരേപോലെ നിങ്ങൾ ഉയർത്തുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പെൽവിക് ടിൽറ്റിനെ നിങ്ങൾ വിടരുത്, അല്ലെങ്കിൽ അതിനെ അപ്രകാരം ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഉയർത്തുക, റിലാക്സ് ചെയ്യുക, ഉയർത്തുക, റിലാക്സ് ചെയ്യുക, ഉയർത്തുക, റിലാക്സ് ചെയ്യുക. ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ ഈ പെൽവിക് ടിൽറ്റ് വിട്ടു, റിലാക്സ് ആയി. വീണ്ടും ഇതേപോലെ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാം, അതിൻ്റെ നടുവിൽ ഡസന്റ് മാറ്റർ. അപ്പോൾ ഇതേപോലെ ഞാൻ വീണ്ടും എൻ്റെ ടമ്മി മസിൽസ് ഉപയോഗിച്ച് എൻ്റെ ബാക്കിനെ ഇതേപോലെ ഫ്ലാറ്റൻ ചെയ്ത് പിടിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് കൈയും ഓപ്പോസിറ്റ് കാലും ഇതേപോലെ ചെയ്യുക. നിങ്ങൾ ഈ ഒരു പെൽവിക് ടിൽറ്റ് ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടി എക്സസൈസ് ചെയ്യുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ഈ പെൽവിക് ടിൽറ്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പെൽവിക് ടിൽറ്റ് ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇത് ചെയ്യുവാൻ നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഈ എക്സസൈസ് ഞാൻ കാണിച്ചു തരുന്നത് പോലെ അത്ര ഈസി അല്ല. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാകും. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു പെൽവിക് ടിൽറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് ഈ എക്സസൈസ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഒരു 3 പ്രാവശ്യം വെച്ച് 2 സൈഡ് ഇതേപോലെ ഞാൻ ഈ കാണിച്ചു തന്നതുപോലെ അറ്റ് എ ടൈം ഓപ്പോസിറ്റ് ലെഗും ഓപ്പോസിറ്റ് ഹാൻഡും നിങ്ങൾ ഈ പെൽവിക് ടിൽറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പിടിച്ചുകൊണ്ട് ഒരു 3 പ്രാവശ്യം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കഠിനമായ വേദനയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ഇതേപോലെ ഒരു 6 പ്രാവശ്യം 2 വശങ്ങളിലും ചേർന്ന് 6 പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാം.
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഇതേപോലെ ഫാസ്റ്റായിട്ട് ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നൈസ് ആൻഡ് സ്ലോ കൺട്രോൾഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഇതേപോലെ ഒരു നീ ലെവലിലേക്ക് നിങ്ങൾ ഉയർത്തുക, ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നിങ്ങൾക്ക് കഠിനമായ വേദന ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. ഒരു 20 പ്രാവശ്യം രാവിലെയും വൈകിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ 20 പ്രാവശ്യം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. ഒരു 3 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ലോ ആൻഡ് കൺട്രോൾഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സ്പൈനെ ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുക. ലംബാ സ്പൈനൽ സ്റ്റിനോസിസിന്റെ അവസാനത്തെ എക്സസൈസ് ആയ ചൈൽഡ് പോസ് എന്ന ഒരു സ്ട്രെച്ചിങ് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. കാരണം ഈ സ്ട്രെച്ചിങ് നിങ്ങൾ ചെയ്യുന്നത് കാരണം ഈ ലംബാ സ്പൈനൽ സ്റ്റിനോസിസ് ഉണ്ടാക്കുന്ന ആ സ്ട്രക്ചേഴ്സിന്റെ മേലുള്ള പ്രഷർ ഒക്കെ ഒന്ന് കുറയുകയും അതേപോലെ തന്നെ നിങ്ങളുടെ ആ ലംബാർ റീജിയനിലുള്ള ആ മസിൽസിനെ ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഇത്. അത് കാരണം നിങ്ങളുടെ ആ മസിൽ സ്പാസം ഒക്കെ ഒന്ന് കുറഞ്ഞ് അതിനെ ലൂസൻ ചെയ്യുവാൻ വേണ്ടി സഹായിക്കും. എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങളുടെ രണ്ട് മുട്ടും മടക്കി നിങ്ങൾ ഇതേപോലെ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാൽപാദം രണ്ടും സ്ട്രെച്ച് ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം മുൻപോട്ട് റീച്ച് ചെയ്യുവാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ മുൻപോട്ട് രണ്ട് കൈകൾ കൊണ്ട് റീച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തല കുനിച്ച് എത്രത്തോളം നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യുവാൻ കഴിയുമോ അത്രത്തോളം സ്ട്രെച്ച് ചെയ്യുക. 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ 30 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് ചോദിക്കാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസും എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.